എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുകയാണ് ഞാൻ. അപ്പൊ ഇന്ന് നമ്മുടെ റെസിപ്പി മുട്ട കൊണ്ടുള്ള ഒരു അപ്പമാണ്. മുട്ടപ്പം എന്നാണ് ഞാനിതിന് പേരിട്ടിരിക്കുന്നത്. വളരെ സിമ്പിളാണ് ഈ അപ്പം ഉണ്ടാക്കാൻ. ഒരു മുട്ടയും ഒരു ഗ്ലാസ് പച്ചരിയും കുറച്ച് ചോറും വറുക്കാൻ ആവശ്യമായ എണ്ണയുണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടപ്പം പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റും ആയിരിക്കും. കുട്ടികൾക്കൊക്കെ അത് വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുന്ന സമയത്ത് നമ്മളിത് റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ നല്ലപോലെ എൻജോയ് ചെയ്തിത് കഴിച്ചോളും. അതുപോലെ ബ്രേക്ക്ഫാസ്റ്റാണ് ഉണ്ടാക്കുന്നതെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ കറി ഉണ്ടാക്കിയാൽ, എന്തെങ്കിലും ഒരു ചിക്കൻ കറി ബാക്കി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫിഷ് കറി ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയാണ് ബാക്കി വന്ന ഫിഷ് കറിയും രാവിലെ ഉണ്ടാക്കുന്ന ഈ മുട്ടയപ്പം കൂടാ നല്ല കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എന്നെ നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ലിങ്ക് അയച്ചു കൊടുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് വേണ്ടും. അപ്പം നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ആ ഒരു പ്രോത്സാഹനവും കൊണ്ടാണ് എനിക്ക് പിന്നെയും പിന്നെയും ഡിഷസ് ഇതിൽ ഇങ്ങനെ ഇട്ടുകൊണ്ടേ ഇരിക്കണമെന്ന് തോന്നുന്നത്. ചിലപ്പോൾ തിരക്ക് കാരണം ഞാൻ കൂടുതൽ നീണ്ട റെസിപ്പീസ് ഒന്നും പ്രിപ്പയർ ചെയ്യാറില്ല. ചിലപ്പോൾ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ് ചില സമയങ്ങളിലൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ നമുക്ക് മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി എല്ലാവർക്കും കൂടെ കിച്ചണിലോട്ടേക്ക് പോകാം. മുട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ ഈ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് പച്ചരി എടുത്ത് അത് നല്ലപോലെ കഴുകി ഒരു 6 മണിക്കൂർ മുന്നേ കുതിർത്തിട്ടതാണിത്. ഇനി ഇത് ഒരു പ്രാവശ്യം കൂടി കഴുകി ഞാൻ ഡ്രെയിൻ ചെയ്തിട്ട് എടുത്തിട്ട് വരാം. അപ്പോൾ അരി കഴുകി ഡ്രെയിൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞ് എടുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുട്ട പൊട്ടിച്ച് ഒഴിക്കട്ടെ. പിന്നീട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നീട് അല്പം വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കരുത്, അല്പം വെള്ളവും ചേർത്ത് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഉപ്പും മുട്ടയും അരിയും കൂടെ നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഈ അരപ്പിലേക്ക് ഒരു 1/2 കപ്പ് ചോറ്, നമ്മൾ നേരത്തെ അരി അളന്നെടുത്ത അതേ കപ്പിന് 1/2 കപ്പ് ചോറ് അത് ഇതിലേക്ക് ചേർക്കട്ടെ. ഈ അരിക്കൂട്ടിലേക്ക് ചേർക്കട്ടെ. ഇനി ഇത് ഒന്നുകൂടെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ രണ്ടാമതായി ചേർത്ത് കൊടുത്ത ചോറും കൂടി എല്ലാം കൂടി അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതൊരു ബൗളിലേക്ക് മാറ്റട്ടെ. അതിന് ശേഷം നമുക്ക് അപ്പങ്ങൾ ചുട്ടെടുക്കാൻ തുടങ്ങാം. മുട്ടയപ്പം ചുടാനുള്ള ബാറ്റർ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ മുട്ടയപ്പം ചുടാനുള്ള ബാറ്റർ ഞാനൊരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഈ ഒരു അയവിലായിരിക്കണം നമ്മളിത് അരച്ചെടുക്കേണ്ടത്. കൂടുതൽ തിക്കാവാനും പാടില്ല, കൂടുതൽ ലൂസാവാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മൾ ഈ മാവ് റെഡിയാക്കി എടുക്കണം. ഇനി ഞാനൊരു ചെറിയ പാന്, ഒരു കുഴിയുള്ള പാന് അടുപ്പിൽ വെച്ച് കത്തിച്ചിട്ട് വരാം. അപ്പോൾ മുട്ടയപ്പങ്ങൾ ചുട്ടെടുക്കാൻ വേണ്ടി ഞാനൊരു കുഴിയുള്ള പാൻ അടുപ്പിൽ വെച്ച് അത് നല്ലതുപോലെ ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു. സൺഫ്ലവർ ഓയിലും നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവുണ്ടായിരുന്നില്ലേ, ആ മാവിൽ നിന്നും ഇതുപോലെ ഒരു തവ കോരിയെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കട്ടെ. ഇത് കോരി വെക്കാം. അപ്പോൾ വൈകുന്നേരം സ്കൂളൊക്കെ വിട്ട് വരുമ്പോഴത്തേക്കും നിങ്ങളിങ്ങനത്തെ മുട്ടയപ്പവും ചായയൊക്കെ റെഡിയാക്കി വെച്ചോളൂ. അവർക്ക് വളരെ ഇഷ്ടപ്പെടും. ചൂടോടുകൂടി ആ സമയത്ത് കുട്ടികൾ വിട്ട് വരാൻ പോകുന്ന ആ സമയമാകുമ്പോഴത്തേക്കും റെഡിയാക്കി വെച്ചാൽ മതി. ചൂട് പോയാൽ പിന്നെ ഇത്തിരി ഹാർഡായി പോവും. അതുകൊണ്ട് ചൂടോടുകൂടി നല്ല സോഫ്റ്റായിട്ട് ഇത് കഴിച്ചെടുക്കാം. സോഫ്റ്റ് ആണെങ്കിലും ഇത് നല്ല ക്രിസ്പിയുമാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും മറ്റൊരു നല്ല ഡിഷുമായി കാണുന്നതുവരെ ദിസ് ഇസ് സുധ സൈനിങ് ഓഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.